നമസ്കാരം. ഈ ക്രൈം ബ്രാഞ്ച് എന്ന് പറയുന്ന സംഭവം വലിയ സംഭവമാണെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, സമ്മതിച്ചു. പക്ഷേ ക്രൈം ബ്രാഞ്ച് ഇഡിക്കെതിരെ അന്വേഷണമൊക്കെ നടത്തുന്ന FIR ഒക്കെ കഴിഞ്ഞ ദിവസം കോടതിയിൽ കൊടുത്തു. അതെടുത്ത് ചവറ്റുകുട്ടയിലിടുകയും ചെയ്തു. ഈ ഒരു കാര്യം നടത്തിയത് തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാനുള്ള, അതായത് തെരഞ്ഞെടുപ്പിൽ തങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് മണ്ടൻ സഖാക്കന്മാരെ വിശ്വസിപ്പിക്കാനുള്ള പിണറായി വിജയൻ്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒരു വൃത്തികെട്ട നയമായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഓരോ സമൂഹമാധ്യമ പോസ്റ്റുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. പല വാർത്തകളും അത്തരത്തിലാണ് വരുന്നത്. അതായത് തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി മാത്രം ഇഡിക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ച് ഞങ്ങൾ ഇഡിയെ വരട്ടും, ഞങ്ങൾ ഒതുക്കും, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾക്കതില്ല ഇതില്ല, അല്ലെങ്കിൽ സ്വപ്നയുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല, ഇവിടെ സ്വർണ്ണക്കടത്തുമായും ഡോളർ കടത്തുമായും ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്ന് വരുത്തി തീർക്കാനുള്ള, ഇടഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ മുഖം തിരിച്ച് നിൽക്കുന്ന സഖാക്കന്മാരെ ഒന്നൊപ്പം കൂട്ടാനുള്ള ഒരു തരംതാണ ശ്രമമാണ് അതിലൂടെ നടത്തിയത് എന്നുള്ള കാര്യം. പണ്ട് ബിനീഷ് കോടിയേരിയുടെ വീട്ടിൽ ഭാര്യയും കുഞ്ഞിനെയും അമ്മയും അവിടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥർ വന്നപ്പോൾ ബാലാവകാശ കമ്മീഷനെ പറഞ്ഞു വിട്ടതുപോലെ വെറും നമ്പറുകൾ മാത്രമാണ് ഇതെന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും പറ്റും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. മാധ്യമങ്ങൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലോക്നാഥ് ബെഹ്റയുടെ ഉപദേശത്തെ പോലും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ, കാരണം ലോക്നാഥ് ബെഹ്റയ്ക്ക് അറിയാം ഇഡിക്കെതിരെ ഇത്തരം ഒരു അന്വേഷണവുമായി ക്രൈംബ്രാഞ്ച് അങ്ങോട്ട് ചെന്നു കഴിഞ്ഞാൽ മൂക്കിൽ പിടിച്ച് തൂക്കി ദൂരെ എറിയും എന്നുള്ള കാര്യം, കോടതി അടക്കം അങ്ങനെ ദൂരെ എറിയും എന്നുള്ള കാര്യം ലോക്നാഥ് ബെഹ്റയ്ക്ക് നന്നായിട്ട് അറിയാം. ലോക്നാഥ് ബെഹ്റ പിണറായിയുടെ ഒരു സ്തുതിപാഠകനാണെങ്കിലും കാര്യങ്ങൾ എന്തായാലും ബെഹ്റയ്ക്ക് അറിയാതിരിക്കില്ലല്ലോ. ഇത്രയും കാലം പോലീസ് സർവീസിലുണ്ടായിരുന്ന വ്യക്തിയല്ലേ. അപ്പോൾ തീർച്ചയായും അദ്ദേഹവും പറഞ്ഞു കാണും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞു കാണും. പക്ഷേ അതുപോലും മറികടന്ന് തെരഞ്ഞെടുപ്പിൽ സ്വാധീനമുണ്ടാക്കാൻ നടത്തിയ ഒരു വിഫല ശ്രമത്തിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ഇന്നലെ ഹൈക്കോടതിയിൽ കണ്ടത്. ഇഡിക്കെതിരെയുള്ള അന്വേഷണത്തിൻ്റെ FIR റദ്ദാക്കി എടുത്ത് ദൂരെ കളഞ്ഞു, എന്നിട്ടും പഠിച്ചില്ല, പിന്നെയും പറയുന്നു ഞങ്ങൾ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. ആകെ അറിയാവുന്ന കുറേ വാക്കുകളാണ്, നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, പഠിച്ചിട്ട് പറയാം, പാർട്ടി അന്വേഷിക്കും, പിന്നെ അവസാനം പറയുന്നത് എനക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ ക്രൈംബ്രാഞ്ച് കേസെടുത്തത് DGP ലോക്നാഥ് ബെഹ്റയുടെ അഭിപ്രായം പോലും മറികടന്നാണ് എന്ന് റിപ്പോർട്ട്. കേസെടുക്കണമെന്ന് CPMൽ നിന്ന് മുഖ്യമന്ത്രിക്ക് മുന്നിലെത്തിയ നിർദ്ദേശത്തിൽ DGPയുടെ നിലപാട് ചോദിച്ചിരുന്നു. കേന്ദ്ര ഏജൻസികൾക്ക് എതിരെ ഈ ഘട്ടത്തിൽ കേസെടുക്കരുതെന്നും എന്നാൽ താൻ മാനേജ് ചെയ്തോളാം എന്നുമായിരുന്നു മറുപടി. അതിനോട് മുഖ്യമന്ത്രി യോജിച്ചെങ്കിലും പാർട്ടി വിട്ടുകൊടുത്തില്ല. കേന്ദ്ര ഏജൻസികളുടെ ആക്രമണം ചെറുക്കാൻ സർക്കാരിന് കഴിയുന്നില്ലെന്ന് അണികൾക്ക് അമർഷമുണ്ടെന്നും പ്രതികരിക്കാതിരുന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണത്തിന് ശക്തി കൂടുമെന്നും CPMൽ അഭിപ്രായമുയർന്നത്. ഈ മണ്ടൻ സഖാക്കൾ എങ്ങനെയൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നത് എന്ന് മനസ്സിലായല്ലോ. തിരിച്ചടിച്ച് കേന്ദ്ര ഏജൻസികളെ സമ്മർദ്ദത്തിലാക്കണമെന്നും നിഷ്പക്ഷ വോട്ടർമാർ അകലാതിരിക്കാൻ അത്യാവശ്യമാണെന്നും CPMലെ ഒരു വിഭാഗം വാദം ഉന്നയിക്കുകയായിരുന്നു. ബെഹ്റയുടെ ഉറപ്പോടെ ഈ വാദം അന്ന് മാറ്റിവെച്ചെങ്കിലും കസ്റ്റംസും ഇഡിയും സ്പീക്കർക്ക് പിന്നാലെ കൂടിയതോടെ ഇനി നോക്കി നിൽക്കരുതെന്നും തിരിച്ചടിക്കണമെന്നുമുള്ള ആവശ്യം CPMൽ ശക്തമാവുകയായിരുന്നു. ബെഹ്റ വീണ്ടും ഈ വിഷയം തടയാൻ ശ്രമിച്ചു, പക്ഷേ അത് വെറുതെയായി എന്നുള്ളതാണ് വാസ്തവം. ഇഡിക്കെതിരെ കേസെടുക്കാമെന്ന് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറലിന്റെ നിയമോപദേശവും വന്നതോടെ മുഖ്യമന്ത്രിയും സമ്മതിച്ചു. എങ്ങനെയാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ CP സുധാകര പ്രസാദ് നിയമോപദേശം കൊടുത്തത് എന്ന് നമുക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് നിയമം അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഇനിയിപ്പോൾ പാർട്ടിക്കാരനായതുകൊണ്ട് കൊടുത്തതാണോ എന്നറിയില്ല. തുടർന്നാണ് രണ്ട് പോലീസുകാരികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ക്രൈംബ്രാഞ്ച് ആദ്യത്തെ FIR എടുത്തത്. പിന്നീട് സന്ദീപ് നായരുടെ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊന്നെടുത്തത്. ആദ്യ FIR റദ്ദാക്കാൻ ED ഹൈക്കോടതിയെ സമീപിച്ചതിന് പിന്നാലെ രണ്ടാമത്തെ FIR കൂടി രജിസ്റ്റർ ചെയ്തു. അതിനുള്ള ഉത്തരവിൽ ലോക്നാഥ് ബെഹ്റ സംസ്ഥാന പോലീസ് മേധാവി ഒപ്പിട്ടിട്ട് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. അന്വേഷണം മന്ദഗതിയിലായാൽ കോടതി കേസ് റദ്ദാക്കാനുള്ള സാധ്യത മുന്നിൽ കണ്ട് സ്വപ്നയെ ചോദ്യം ചെയ്യാൻ അപേക്ഷ നൽകിയത് ED. അങ്ങനെ കേസുമായി ക്രൈംബ്രാഞ്ച് മുന്നോട്ട് നീങ്ങുകയാണെന്ന പ്രതീതി ഉണ്ടാക്കി. കോടതി കേസ് കത്തിലും ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴിയിലും പരാമർശിക്കുന്ന മൂന്ന് മന്ത്രിമാർ ആരെന്നറിയാൻ സ്വർണ്ണക്കടത്ത് കേസ് പ്രതിയായ സന്ദീപ് നായരെ ED ചോദ്യം ചെയ്യും എന്ന ഒരു റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട്. അത് ഇതിനോടനുബന്ധമായ ഒരു കാര്യമാണ്. ഇത്തരത്തിൽ പാർട്ടി അണികളെ വിശ്വസിപ്പിച്ച് അല്ലെങ്കിൽ പാർട്ടിക്കാർ പറയുന്നത് കേട്ട് എടുത്ത ഒരു വളരെ മോശം, അതായത് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യം നിയമ സംവിധാനത്തിലുള്ളവർക്ക് അറിയാം, സംസ്ഥാന പോലീസ് മേധാവിക്ക് അറിയാം. എന്നിട്ടും അതൊക്കെ മറികടന്ന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുക, അകന്നു നിൽക്കുന്ന സഖാക്കളെ ഒപ്പം കൂട്ടുക എന്ന ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് ഈ നടപടി സ്വീകരിച്ചത് എന്ന് മനസ്സിലാക്കാൻ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പോൾ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഇനിയും ഇത്തരം ഗിമ്മിക്കുകളുമായി, ഇത്തരം നടപടികളുമായി, ഇത്തരം അന്വേഷണവുമായി, അതായത് കേന്ദ്ര ഏജൻസികൾക്കെതിരെയുള്ള അന്വേഷണം എന്ന ഉമ്മാക്കി കാട്ടി ആരെയും പേടിപ്പിക്കരുത്. നിങ്ങളുടെ സഖാക്കന്മാർ നിങ്ങൾക്ക് വോട്ട് ചെയ്തുകൊള്ളും, നിങ്ങൾ ഭയപ്പെടേണ്ട, കാര്യമില്ല. സഖാക്കന്മാർ ഇടം തിരിഞ്ഞു നിൽക്കുകയാണ് ും അവർക്ക് അരിവാൾ കാണുമ്പോൾ കുത്താൻ ഒരു വലിയ ഒരു ഏർജ് ഉണ്ടാകും, വലിയൊരു ത്വരയുണ്ടാകും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ അതോർത്ത് പേടിക്കേണ്ട കാര്യമില്ലായിരുന്നു. ഏതായാലും സർക്കാരിന് നാണക്കേടായി, മുഖ്യമന്ത്രിക്കും നാണക്കേടായി, പോലീസിനും നാണക്കേടായി ഈ സംഭവം. ഹൈക്കോടതി സാധനങ്ങളൊക്കെ ചുരുട്ടിക്കൂട്ടി ദൂരെ കളഞ്ഞത് കണ്ടല്ലോ. തെരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണ് എന്നുള്ള കാര്യം ഇപ്പോൾ എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് അടക്കം ബോധ്യമായി കഴിഞ്ഞു. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.